അപ്പൊ ഫൈനലി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ് വെഡ്ഡിംഗ് ഡ്രസ്, ലേഡീസിന്റെ വെഡ്ഡിംഗ് ഡ്രസ് എവിടുന്ന് എടുക്കുന്നുള്ളത്, അതും ഹോൾസെയിൽ പ്രൈസിൽ റീറ്റെയിൽ ആയിട്ട് എവിടുന്ന് എടുക്കുമെന്നുള്ള ഒരു ഷോറൂമിന്റെ ഉള്ളിലാണ് ഞാനുള്ളത്. ഈ ഷോറൂം എവിടാണെന്നുള്ളതും എന്താണെന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റിലേക്ക് പറയും. പക്ഷേ നമുക്കൊരു അടിപൊളി കളക്ഷൻസ് ഉണ്ട്, ബെസ്റ്റ് പ്രൈസ് ആണ്. വെഡ്ഡിംഗ് ഡ്രസ് മാത്രമല്ല, ലേഡീസിന്റെ ചുരിദാർ, സാരികൾ ഒക്കെ ഹോൾസെയിൽ അല്ലട്ടത്, ഇത് റീറ്റെയിൽ ആണ്. ബാംഗ്ലൂർ വരുന്ന എല്ലാ മലയാളികൾക്കും ഉള്ള ഒരു ബെസ്റ്റ് വീഡിയോ ആയിരിക്കാം വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരാളെ പരിചയപ്പെടാം. ഇദ്ദേഹമാണ് ഇതിന്റെ എന്റെ പേര് സിറാജ്, ഞാൻ മലപ്പുറം ഭയങ്കര സ്വദേശിയാണ്. കുറച്ചു കാലമായിട്ട് ഇവിടെ തന്നെ ബാംഗ്ലൂരിലാണ് ഉള്ളത്. അപ്പൊ ഇവരെ പരിചയപ്പെടാൻ നമ്മൾ കുറെ ലേറ്റ് ആയി പോയി. കാരണം നമ്മൾ ഈ വീഡിയോ തുടങ്ങിയ മുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, റീറ്റെയിൽ ആയിട്ട് ചുരിദാർ, വെഡ്ഡിംഗ് ഡ്രസ്, ലെഗിൻസ്, സാരികൾ ഇതൊക്കെ എവിടെ കിട്ടുന്നുള്ളൂ. അതിന്റെ ഒരു ഗോഡൌണിന്റെ ഉള്ളിലാണ് നമ്മൾ ഉള്ളത്, റീറ്റെയിൽ ആട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓരോ സംഭവങ്ങൾ, നമുക്ക് ആദ്യം തന്നെ വെഡ്ഡിംഗ് ഡ്രസ് കാണാം. നിങ്ങളിത് കുറച്ച് നേരത്തെ മുമ്പേ പറയുകയാണെങ്കിൽ എന്റെ കല്യാണത്തിനുള്ള ഡ്രസ് എനിക്ക് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇതൊക്കെ വെഡ്ഡിംഗ് ഡ്രസ്സുകളാണ്. എങ്ങനെയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെഡ്ഡിംഗ് ഡ്രസ്സിന്റെ? പ്രൈസ് 1200 മുതൽ ലെഹങ്കാസ്, അതേപോലെ 1600 മുതൽ ഗൗണെല്ലാം സ്റ്റാർട്ട് ചെയ്യും. 1200 മുതൽ ലെഹങ്കകളും 1600 മുതൽ ഗൗൺസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ പെണ്ണുങ്ങൾക്ക് കുറച്ച് ഡ്രസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനി എന്തായാലും നമുക്ക് നല്ലൊരു ഷോപ്പിംഗ് ഏരിയ തന്നെ കണ്ടെത്താൻ കഴിയും. എങ്ങനെയാണ് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ കൂടുതൽ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കസ്റ്റമേഴ്സ് ആയിട്ട്. അവരെങ്ങനെയാ അറിഞ്ഞത്? ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു അതിനോട് വയ്ക്കുന്നത്. അറിഞ്ഞത് ഇതിപ്പോ ഒരാളെടുത്തു പോയാല് പിന്നെ വരുന്നവർ അവരോട് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ദൂരത്തു നിന്ന് തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് മലയാളീസ് തന്നെ വരുന്നുണ്ട്. പിന്നെ അതിനപ്പുറം നമ്മളിവിടെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടുത്തെ ആളുകളായാലും നാട്ടിലെ ആളുകളായാലും നമ്മൾ തേടിയിട്ട് തന്നെ വരുന്നുണ്ട്, ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഈ ഒരു ഗോഡൌൺ അല്ലെങ്കിൽ ഇവർ ഒരു ഷോപ്പ് ഉള്ളത് നമ്മൾ എപ്പോഴും വരുന്ന ഒരു ഏരിയന്റെ ഉള്ളിൽ തന്നെയാണ്. ആ സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിട്ടു. കാരണം നമ്മൾ ചെയ്ത ഏറ്റവും വീഡിയോയിൽ ഏറ്റവും കൂടുതലും വ്യൂസ് കിട്ടിയ ഒരു സ്ഥലമാണ് ആർ സി പുരം. ആർ സി പുരത്തിന്റെ ഉള്ളിലാണ് ഇവർ ഈ ഒരു ഷോറൂം ആയിട്ടുള്ള ഈ ഒരു ഗോഡൌൺ വരുന്നതും ഇതിന്റെ താഴെയുള്ള വലിയൊരു ഷോപ്പ്, അതും മെയിൻ റോഡിൽ തന്നെ. എന്നാലും നമുക്ക് ആ റോഡും കാര്യങ്ങളൊക്കെ കാണാം, പിന്നെ അതിന്റെ കൂടെ കളക്ഷൻസും കാണാം. ഇത് ഗൗണാണ്. ഓക്കെ. ഇതില് 3-4 കളേഴ്സ് വരുന്നുണ്ട്. ഓക്കെ. ഇത് 2450 ആണ്. 2450. വാവ്. നമ്മൾ സാധാരണക്കാർക്ക് ഒരു വെഡ്ഡിംഗ് ഡ്രസ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. എവിടെ കിട്ടും? ബാംഗ്ലൂരിൽ റീറ്റെയിൽ ആയിട്ട് എവിടെ കിട്ടും എന്നുള്ളത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് ഇത് 50 പീസോ 10 പീസോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി വന്ന് പർച്ചേസ് ചെയ്യാം. ഇത് വന്നിട്ട് ഗൗൺ ആണ്. ഓക്കെ. ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 1600 ആണ്. 1600 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. റീറ്റെയിൽ ആണ്, ഗൗൺ ആണ് സംഭവം. ഞാൻ ശരിക്കും വളരെ ഹാപ്പിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. കാരണം നമുക്കൊരു റീറ്റെയിൽ വീഡിയോ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈസിലുള്ള ഒരു വീഡിയോ ചെയ്യണം ആഗ്രഹിക്കുന്നു. ഇത് ലഹങ്ക ആണ്. ലഹങ്ക അല്ലേ? 2900 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. 2900 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇതിപ്പോ ഹോൾസെയിൽ ആയിട്ടുള്ളവർക്കും റീറ്റെയിൽ ആയിട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെ തന്നെ വന്നാ മതിയല്ലോ. കൂടുതലും റെഡ് ആയിരിക്കില്ലേ കളേഴ്സ്? ലഹങ്ക ആവുമ്പോ എന്തായാലും ഒരു ഷോക്ക് വേണ്ടിട്ടാണല്ലോ ഇത് കൂടുതലും. അതെ. അപ്പൊ അങ്ങനെയുള്ള കളറുകളാണ് മാക്സിമം ആളുകൾ ചൂസ് ചെയ്യുന്നതും, അതുപോലുള്ള കളേഴ്സ് കളർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ. ഇത് വെൽവെറ്റിന്റെ ടൈപ്പ് മെറ്റീരിയലിൽ വരുന്ന ഒരു ലഹങ്ക ആണ്. ഇത് 2450 ആണ്. ഒരു വെൽവെറ്റിന്റെ ക്ലോത്ത് ആണ് ഇത്. ₹2900 വെഡ്ഡിംഗ് ഡ്രസ് ആണ്. നമ്മള് ശരിക്കും സാധാരണ ഡ്രസ് വാങ്ങുന്ന ഒരു പ്രൈസ് പോലും ആയിട്ടില്ല ഈ ഒരു വെഡ്ഡിംഗ് ഡ്രസ് വാങ്ങാൻ. അതേപോലെ തന്നെ അതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. വേറെ ഈ ഒരു ഡിസൈൻസ് ആണ് കൂടുതലും കേരള തമിഴ്നാട് അങ്ങനെ വെറൈറ്റി വരുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ ഇവിടെ ഉള്ള ആളുകളൊക്കെ ഈ തരത്തിലുള്ള യൂസ് ചെയ്യുന്നത്. നമുക്കിത് കൂടുതലും പോകുന്നത് കേരളത്തിലാണ്. കേരള കസ്റ്റമേഴ്സ് ഇവിടെ സെറ്റിൽഡ് ആയവര് അവർ ഒരുപാട് യൂസേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ. അതേപോലെ ഇവിടത്തുകാർക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് വർക്ക് ഹെവി ആയിട്ടുള്ളത് വേണം.
അത് ഇവിടുത്തെ വേറൊരു സ്റ്റൈൽ തന്നെയാണ്. അത് വേറെ ആയിട്ട് നമുക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. അതേപോലെ വർക്ക് കുറഞ്ഞ ഐറ്റംസ്. ഈ വർക്ക് കുറഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ സാധാരണ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പാർട്ടി വെയർ ആയിട്ട് എല്ലാവർക്കും എത്രത്തോളം വർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ എല്ലാവർക്കും നോർമലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം. ഓക്കെ, ഇതൊരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു കല്യാണത്തിനും നല്ലൊരു യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്. ഇത് അബോ 2200-400 ആ റേഞ്ചിൽ ഉള്ളത്. അതിലും ഒരുപാട് കളേഴ്സും കാര്യങ്ങളായിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ള വർക്കാണ്. ഓക്കെ, ഇത് അബൌട്ട് 6000 ആ റേഞ്ച് വരുന്നുണ്ട്. ഇത് 6000 റേഞ്ചിൽ വരുന്നതാണ്. ശരിക്കും ഈ ഒരു റേറ്റ് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. നമ്മൾ ഇവിടുത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ബാർഗൈനിങ് ആയിട്ടുള്ള സെയിലാണ്. പക്ഷെ നമ്മളത് അങ്ങനെയല്ല, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫിക്സഡ് ആയിട്ടുള്ള റീസണബിൾ പ്രൈസിൽ സെയിൽ ചെയ്യാന്നുള്ളൊരു ഇപ്പം ഒരു 12,000 രൂപ കിട്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഇതൊരു 8,000 രൂപയ്ക്ക് ഒന്നുകൂടെ 10,000 രൂപയ്ക്ക് ഒന്നുകൂടെ. ആ ഒരു ബിസിനസ് അല്ല. നിങ്ങളൊരു പ്രൈസ് ഇടുന്നു, ആ പ്രൈസ് ഫിക്സ്ഡ് ആയി. അങ്ങനെ അത് ജനങ്ങൾക്ക് എപ്പോഴും അഫോർഡ് ആവാം. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. അതുപോലെ ഗൗൺസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഏകദേശം ആ റേഞ്ച്. നമുക്ക് ഒരിക്കലും ഈ റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ മാർജിൻ കുറച്ചിട്ട് എന്താ പറയാ റീസണബിൾ ആയിട്ട് ബിസിനസ്. ഓക്കെ, ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 2200. ഓക്കെ, 2200 രൂപ ആ റേഞ്ചിലാണ് ഇത് വരുന്നത്. എന്തായാലും വെഡിങ് ഡ്രസ്സിൽ തന്നെ നമ്മളൊരു സാധാരണക്കാർക്ക് പറ്റിയ, സാധാരണക്കാർക്ക് എന്ന് പറയാൻ പറ്റില്ല, എല്ലാവർക്കും എടുക്കാം എന്നുള്ള റേഞ്ചിലുള്ള ഒരുവിധം ഡിസൈൻസ് ഇവരെ കയ്യിലുണ്ട് വെഡിങ് ഡ്രസ്സിൽ. ഇപ്പം വെഡിങ് ഡ്രസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തൊക്കെ ഉള്ള ടൈപ്സ്? പിന്നെ നമുക്ക് ചുരിദാർസ് ഉണ്ട്, അതേപോലെ കിഡ്സിൽ ഐറ്റംസ് ഉണ്ട്. നമുക്കൊന്ന് അടുത്ത കിഡ്സിലേക്ക് കടന്നാലോ. ഇത് നിങ്ങൾ ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നതാണോ അല്ലെങ്കിൽ? അല്ല, നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ്. നമുക്ക് ഇവിടെ ഗാർമെന്റ്സ് വേറെ ഉണ്ട്, അവിടുന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ അവിടുന്ന് പ്രൊഡക്ട് ചെയ്യുന്നു. അതിനപ്പുറം പുറത്തുനിന്ന് ബോംബെ മാർക്കറ്റിന്റെ അമൃതാണത് അവിടുന്നെല്ലാം കൊണ്ടുവരുന്ന ഐറ്റം. എന്താ ഹോൾസെയിൽ ചെയ്യാത്ത? ഹോൾസെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഹോൾസെയിൽ റേറ്റിലാണ് ബിസിനസ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ കൊടുക്കേണ്ട ഒരു അഡ്വൈസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഹോൾസെയിൽ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട്. അവർക്ക് ഹോൾസെയിൽ ആയിട്ടുള്ള കസ്റ്റമർ, ഞാൻ ഇനി ഹോൾസെയിൽ വീഡിയോ ചെയ്താൽ ഞാൻ ചിലപ്പോൾ എന്റെ നാട്ടുകാരല്ലും, കാരണം ചെയ്യുന്നൊക്കെ ഹോൾസെയിൽ വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് റീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറ്റി എന്ന് പറയാം. കിഡ്സിന്റെ എങ്ങനെ ഡ്രസ്സിംഗ് സ്റ്റാർട്ടിംഗ് വരുന്നത്? കിഡ്സിന്റെ ഇപ്പോ ഇതെല്ലാം 390-450 മാക്സിമം അത്രേ പോകുന്നുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. എത്ര റേറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോ 180 കിഡ്സ്, ചെറിയ മക്കളുടെ ആണെങ്കിൽ 180-ൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രോക്സ് കാര്യങ്ങള്, ടു പീസസ് അതെല്ലാം 150-180 ആ റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സുകളാണ് ഇതിലുള്ള? ഒരു 15 ആണോ? ഇതില് ഇതിപ്പോ നമ്മള് മിക്സ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലൊരു 6 വയസ്സ് മുതല് ഒരു 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാ ഡ്രസ്സുകളും. ഓക്കെ, കൂടുതലും എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മലയാളികളാണ് കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും ഇവിടെയുള്ള, ഇനി ഇപ്പോ ഇവിടെ ഉള്ളവരാണെങ്കിലും ബാംഗ്ലൂരിൽ നിന്നുള്ളവരാണെങ്കിലും ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് നല്ല രീതിയില് സഹകരിച്ചിട്ടുണ്ട് അല്ലേ. എന്നാലും നമ്മള് കുറച്ച് നേരം വൈകിപ്പോയി. അപ്പം ഇവരിൽ ജെന്റ്സ് ഇല്ല, ഓൺലി ലേഡീസ് ആണ്. ഗേൾസും ലേഡീസും ആണ്. അപ്പം നമ്മള് ജെന്റ്സിന് വേറൊരു ഷോപ്പ് കണ്ടുപിടിക്കേണ്ടിരിക്കുന്നു. ഇനിയിപ്പം വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്? ഇനി മെയിൻ ആയിട്ട് ചുരിദാർ മെറ്റീരിയല്, അതേപോലെ റെഡിമെയ്ഡ് ചുരിദാർ. ഓക്കെ, നമുക്ക് ചുരിദാറുകൾ കാണാം, കാരണം നമ്മൾ ഇതുവരെ കുർത്തീസ് ആണ് കാണിച്ചിട്ടുള്ളത്. ചുരിദാറുകള് നമ്മളെല്ലാരും മറന്നു പോയൊരു സംഭവമാണ്. എന്തായാലും ഫാമിലി ആയിട്ട് വരുമ്പോ ഷോപ്പിംഗ് ചെയ്യാൻ നല്ലൊരു സ്പോട്ട് കിട്ടിയെന്ന് പറയാം. ഇത് മെറ്റീരിയലാണ് വരുന്നത്, ചുരിദാർ മെറ്റീരിയല്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. ഓക്കെ, ഇതിന് 6-8 ആണ് നമ്മള് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഈ ചുരിദാറിനെ കുറിച്ച് അത്രക്ക് ഐഡിയ ഇല്ല. അപ്പം രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെ നമുക്ക് ഈ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതായിരിക്കും? തീർച്ചയായിട്ടും ഇത് ഒരിക്കലും നമുക്ക് ഇപ്പം നാട്ടിലും കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഈ ഒരു റേഞ്ചില് ഇത് ഒരിക്കലും കൊടുക്കാൻ പറ്റും ഇല്ല. കൊടുക്കാൻ പറ്റുമെന്ന് മാത്രല്ല, അവര് കൊടുക്കൂല, നാട്ടിലാണെങ്കിൽ ഈ റേഞ്ചിൽ കൊടുക്കൂല. ഓക്കെ, ആറ്റിറ്റ്യൂഡ് തന്നെ ഡിഫറെന്റ് ആയതുകൊണ്ട് ഒരിക്കലും.
കസ്റ്റമേഴ്സ് വളരെ കൂടുതലാണ് ബാംഗ്ലൂർ സിറ്റി ബുക്കിന്റെ, അതുകൊണ്ട് തന്നെ നമുക്ക് റേറ്റ് കുറച്ച് കുറച്ചാലും അതെ അതെ ഐറ്റംസ് കൂടുതൽ മൂവിംഗ്. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്, മാക്സിമം കസ്റ്റമർ ഹാപ്പി ആക്കി വിടാന്നാണ്. അറക്കുന്ന ഒരു നമുക്കില്ല, മാക്സിമം ഹാപ്പി ആക്കിയിട്ട് കസ്റ്റമർ. ഇതൊക്കെ ഒരു റേഞ്ചിൽ വരുന്നതായിരിക്കും. ഇത് 390 മുതലാണ് നമുക്ക് ചുരിദാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 350 മുതൽ ഇത് നോർമൽ ആയിട്ട് 3 പീസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഓക്കെ, ഇത് 350 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ചുരിദാറിന്റെ അവരുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞത് 350 ആണ്. 350 മുതൽ ആ ഒരു 680-600 ആ റേഞ്ചിലേക്ക് പോലെ. എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസ്. നമ്മളോട് കുറെ പേര് ചോദിച്ചൊരു കാര്യമാണ്, ചുരിദാർ മെറ്റീരിയൽ ഇവിടെ കിട്ടുന്നു, പക്ഷെ ഇത് ഹോൾസെയിൽ അല്ല, റീറ്റെയിൽ ആണ്, പക്ഷെ ഹോൾസെയിൽ പ്രൈസ് ആണ്. ഇത് എങ്ങനെയാ, നിങ്ങളിപ്പോ ഇനി ഒരു കസ്റ്റമർക്ക് ബാംഗ്ലൂർ വരാൻ പറ്റില്ല, അവർക്ക് കുറച്ചായി ഒരു വെഡിങ് ഡ്രസ്സുകളൊക്കെ വേണം, കളക്ഷൻ കാണണം. നമ്മളിപ്പോ ഒരു കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വരുന്ന ആളുകൾക്ക് ആദ്യം തന്നെ കളക്ഷൻ കണ്ട് അവരുദ്ദേശിച്ച സാധനം നമ്മളെ കയ്യിൽ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ വരും. അപ്പൊ അവർക്ക് അങ്ങനെ എന്തെങ്കിലും വാട്സപ്പ് ത്രൂ അയച്ചു കൊടുക്കാൻ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഒന്ന് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസ് ഇപ്പൊ നിലവിലില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കിംഗ് കസ്റ്റമേഴ്സ് ആണ്. ഇവർക്ക് കൂടുതലുള്ള വാക്കിംഗ് കസ്റ്റമേഴ്സ് ആണ് റീറ്റെയിൽ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ. കാരണം എല്ലാരും മനസ്സിൽ ഉദ്ദേശിച്ച ഒരു കാര്യമായിരിക്കും, ഇനിയിപ്പോ വെഡിങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഡയറക്റ്റ് വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് കളക്ഷൻസ് കണ്ടാലോ എന്നുള്ളത്. അപ്പൊ അതിനുള്ള ഒരു ഓപ്ഷൻ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെഡി ആക്കി തരാം ഈ വീഡിയോ കഴിയുമ്പോൾ. ഇതൊക്കെ റെഡിമേഡാ? ഇതൊക്കെ റെഡിമേഡ് ആയിട്ട് വരുന്നതാണ്. ഓ ആഹാ, ഇത് നോർമൽ ആയിട്ട് നമുക്കൊരു അടിപൊളി വീഡിയോ കിട്ടി. ഇത് വന്നിട്ട് 860 ആണ്. ചുരിദാർ ഫുൾ സെറ്റ് ആണ്. മലയാളീസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിമ്പിളായിട്ടുള്ള, പൊതുവെ ഇവിടുത്തെ ആളുകള് യൂസ് ചെയ്യുന്ന വർക്ക് ഡിസൈൻസ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ നമ്മളെ ആളുകള് കൂടുതലും ഈ ഒരു സംഭവം കുറച്ച് വർക്ക് കുറഞ്ഞ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു 860-780 ആ റേഞ്ചിലേക്കാണ് വരുന്നത്. ഇവിടുന്ന് മുതൽ അവിടെ വരെ ഇത് റെഡിമേഡ് അല്ല, കുറച്ച് വർക്ക്സ് ഉണ്ടോ? അതായത് ഒരുപാട് വർക്ക് വരുന്നുണ്ട്, ഫുള്ളായിട്ട് വർക്ക് വരും. ഓ, ഇത് ഇതേപോലെ തന്നെ. ഓ, നല്ലൊരു കളർ കേട്ടോ, ഫുള്ളായിട്ട് വർക്ക്. ഇതിൽ ഏത് സൈസ് വേണമെങ്കിലും കിട്ടോ? ആ, എല്ലാ സൈസിലും ഓക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ മാക്സിമം മലയാളീസ് യൂസ് ചെയ്യുന്ന ഇതേപോലുള്ള സിമ്പിൾ ഐറ്റംസ്. അതെ അതെ, ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത് ഇതൊക്കെ ഇവിടുത്തെ ആളുകള് യൂസ് ചെയ്യുന്ന ഒരു തരം ഡിസൈൻസ് ആണ്. അല്ല, ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ കുറെയൊക്കെ കല്യാണത്തിന് ഇടാൻ പറ്റുന്ന വില കുറഞ്ഞ ഡ്രസ്സുകളും നോക്കാറുണ്ട്. അപ്പൊ ഞാൻ അതാണ് നിങ്ങളോട് ഈ ബ്രൈഡ് മീൻസ് ഈ ഒരു പാർട്ടി വെയർ ചുരിദാറുകൾ ഉണ്ടോ വെച്ചത്. പിന്നെ ഉള്ളത് എന്താണ്? സാരിയ? പിന്നെ സാരീസ് ആണ്, നോർമൽ ആയിട്ടുള്ള സാരീസുകളാണ്. ഓക്കെ, നോർമൽ പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സാരീസ് ആണ്. പിന്നെ ഓണത്തിന്റെ സാരി ഉണ്ടോ? ഓണ സാരികളായിട്ട് നമ്മള് കളക്ഷൻ എത്തിയിട്ടില്ല, കുറച്ച് ലേറ്റ് ആയി പോയി കളക്ഷൻ എത്താണ്. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ എടുക്കാൻ നിന്നിട്ടില്ല. ഓണം കഴിഞ്ഞാൽ പിന്നെ സീസൺ ഓഫ് ആയല്ലോ. ഓഫ് ആയി. തുണികളുണ്ടോ ആണുങ്ങൾക്ക്? ജെന്റ്സിനായിട്ട് യാതൊരു ബന്ധമില്ല, ഇവര് ലേഡീസിനായിട്ട് മാത്രമേ ഉള്ളൂ. ലേഡീസ് ഇതൊക്കെ ഒരു കുറച്ച് പ്രായമായിട്ടുള്ളവർക്ക് കല്യാണത്തിനൊക്കെ എടുക്കാൻ പറ്റിയ സാരികളാണ്. ബനാറസ് ടൈപ്പിൽ വരുന്നതാണ്. ഓക്കെ, ആ
ഫാൻസി ടൈപ്പ് ഒക്കെ 395 ഓ ആ റേഞ്ചിലാണ്. ഫാൻസി ടൈപ്പ് അല്ലേ? ഫാൻസി ടൈപ്പ് അപ്പൊ നമ്മളിപ്പം വെഡിങ് ഡ്രസ് കണ്ടു കഴിഞ്ഞു സ്റ്റാർട്ടിങ്ങില്, പിന്നെ കിഡ്സിന്റെ കുറച്ച് ഡ്രസ്സുകൾ കാണിച്ചു, ചുരിദാർ മെറ്റീരിയൽ കാണിച്ചു, ചുരിദാർ കാണിച്ചു, സാരിയിലൊക്കെ എത്തി. ഇനി അടുത്ത എന്താ ഉള്ളത്? സാരി കഴിഞ്ഞു, അടുത്തത് നമുക്ക് ടോപ്പാണ്, ടോപ്പ് പിന്നെ ലെഗിൻസ്, അതേപോലെ ഇവിടെ പ്ലാസോസ്, പ്ലാസോസ് ഉണ്ട്, പ്ലാസോസ്, സ്കേർട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഓക്കേ, ഇതെല്ലാം പ്ലാസോസ്. ഈ പ്ലാസോ ഒക്കെ എത്ര റേറ്റിൽ വരുന്നത്? 150, 190, 200. ഓക്കേ, അങ്ങനെ രണ്ട് മൂന്ന് റേഞ്ചിലാണ്. ഓക്കേ, അതുപോലെ ടീഷർട്ട് ഒക്കെ 80 rupees. ആ ലേഡീസിന്റെ ടീഷർട്ട്, ലേഡീസിന് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സംഭവങ്ങൾ എടുക്കാനുള്ളത്. ചെറിയ എമൗണ്ടിന് വലിയ രണ്ട് ബാഗിലേയും ഒരുപാട് സാധനങ്ങളായിട്ട് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവില്ല കൊറേ ആൾക്കാർ. തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് എല്ലാം റിപ്പീറ്റ് വരുന്ന കസ്റ്റമറാണ്, നമ്മള് ആ തരത്തിലാണ് ട്രീറ്റും കാര്യങ്ങളും ചെയ്യാറുള്ളത്. നമ്മളും ഹാപ്പിയാണ്, അവരും ഹാപ്പിയാണ്. അതെ അതെ, അല്ല കഴിയുന്നത് കസ്റ്റമേഴ്സിന് ഇന്നത്തെ ആവശ്യത്തിന് എല്ലാവർക്കും സാധാരണക്കാർ കൂടുതലായിട്ട് പോകും. അവര് എവിടാണ് പ്രൈസ് കുറച്ച് ചീപ്പ് ആൻഡ് ബെസ്റ്റ്, ചീപ്പ് ആൻഡ് ബെസ്റ്റ്, അതാണ് എല്ലാവരും നോക്കുന്നത്. കാരണം പണ്ടത്തെ കാലത്ത് ഒരാൾ ഒരു ഡ്രസ്സ് ഇടുന്ന സമയത്ത് അത് ഒരു 8 മാസം 10 മാസം കിട്ടി, ഇന്നിപ്പോ അതിന് ലൈഫ് ഓർമ്മ. തീർച്ചയായിട്ടും ചിലതിന്റെ പേരൊന്നും അറിയില്ലട്ടെ. ഇതെങ്ങനെ വീട്ടിലിടുന്ന ടൈപ്പുകളായിരിക്കും? ഇത് വീട്ടിലായിട്ട് യൂസ് ചെയ്യുന്ന, പിന്നെ ചില ടോപ്പ് ഒക്കെ സെപ്പറേറ്റ് എടുക്കുമ്പോ അതിന്റെ കൂടെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. കളറൊക്കെ മാച്ച് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് ഇവരെ അടുത്ത് ഇനിയിപ്പോ ടോപ്സ് ആണ്, നമുക്ക് ടോപ്സും കൂടി കാണാം. ടോപ്സ് താഴെയാണ്. അപ്പൊ ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാനുള്ള ടോപ്പുകൾ കൂടിയാണ്, ടോപ്പ് കൂടി കണ്ടേക്കാം. ടോപ്പ് നല്ല ഷിഫോണിന്റെ മെറ്റീരിയൽ വരുന്നതാണ്. ഓക്കെ, 360 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. സ്റ്റാർട്ടിംഗ് 360 അല്ല, സ്റ്റാർട്ടിംഗ് 150 ഉണ്ട് നമ്മുടെ ടോപ്പ്. സ്റ്റാർട്ടിംഗ് 150 ആണ്, 150 ഡെയിലി വെയർ ആയിട്ടുള്ളൊക്കെ 150 സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അബൌട്ട് 450 വരെയുള്ള ടോപ്സ് നമ്മുടെ കയ്യിലുണ്ട്. അശേഷം പറഞ്ഞാരി, ഇതൊരു ഹോൾസെയിൽ ഷോപ്പായിട്ട് പ്രഖ്യാപിച്ചോളെ. തീർച്ചയായിട്ടും നമ്മളും അങ്ങനെ തന്നെയാണ്, ഹോൾസെയിൽ വിലയിൽ റീറ്റെയിൽ ചെയ്യും. 150 എത്ര വരെയുണ്ട്? ഏറ്റവും ഹയസ്റ്റ് 450 വരെ. 450 ടോപ്സ് ഉണ്ട്, ടോപ്സ് ഉണ്ട് അല്ലേ. ഇതെല്ലാം 280. ഓക്കെ, 295 280 150 ടു 450 വരെയാണ്. 150 to 450. ഒരു ഷോപ്പിങ്ങിന് പോയ ഒരു ഫീൽ ആണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് കിട്ടിയത്. ഇതൊക്കെ 285 385
150 to 450 വരെ അതിനുള്ളിലുള്ള റേഞ്ചിലാണ് വരുന്നത്. ഷോർട്ട് ആയിട്ടുള്ള 280 to 290 ആ റേഞ്ചിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതിനുള്ള ലെഗിൻസ് അല്ലെങ്കിൽ പാൻസ് പ്ലാസോ ഉണ്ട്, ലെഗിൻസ് പിന്നെ ഇവരുടെ ഷോളുകൾ ഉണ്ട്. നമ്മൾ കാണിക്കുന്ന വീഡിയോയുടെ ഇടയിൽ നമ്മൾ ഷോളുകൾ കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഷോൾ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ ഓർണമെന്റ്സ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം ഒരു ഒരു പെൺകുട്ടിക്ക് ഒരു എത്ര വയസ്സ് മുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ശരിക്കും ന്യൂ ബോൺ മുതലുള്ള സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു ജനിച്ച പെൺകുട്ടി മുതൽ ഒരു 70-80 വയസ്സുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള, ഒരു ലേഡിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡ്രസ്സുകളുടെ ആയിട്ടുള്ള ഒരു ശേഖരണമാണ് നമ്മൾ ഈ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത്. ഇവരെ ഷോപ്പ് വരുന്നത് ആർസിപുരത്താണ്. ആർസിപുരം മെയിൻ റോഡിലായിട്ടാണ് വരുന്നത്. മാനസ എന്നാണ് പേര്. എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വെഡിങ് ഡ്രസ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാട്സപ്പ് നമ്പർ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാരണം ഇപ്പം ഒരു വെഡിങ് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച സെലക്ഷൻ തന്നെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. പ്രൈസ് മാത്രമല്ല നോക്കാം, നല്ല സെലക്ഷനും നോക്കും. ഇനി അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് വരെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. സംഭവം ഒരു 150 to നമുക്ക് 550-600 എല്ലാ റേഞ്ചിലുള്ള ഡ്രസ്സുകളുണ്ട്. വളരെ വിലക്കുറവാണ്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു പ്രൈസ് മറ്റ് ഷോപ്പുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവരെ പ്രൈസ് എത്ര എന്നുള്ളത്. അപ്പം ഇത് മെയിനായിട്ട് ലേഡീസിനുള്ള ഒരു അടിപൊളി വീഡിയോ തന്നെ ആവട്ടെ. ഇനി എന്തായാലും ഇവരുടെ ലൊക്കേഷൻ ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് ലിങ്ക്. നിങ്ങൾ അതിൽ നോക്കിയാൽ മതി. അഡ്രസ്സും ഇതിൽ കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വരെ വിളിച്ചോളി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഷോപ്പിംഗ് വീഡിയോ ഒരു അടിപൊളി വീഡിയോ തന്നെ കിട്ടി. താങ്ക് യു.